എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വാൻചോ കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ സ്പഞ്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്പഞ്ചിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ട്രിഫിൾ ഇതിൻ്റെ മേലിലിട്ടിട്ട് നന്നായിട്ട് ആ സ്പഞ്ചിൻ മേലൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മളപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ക്രീം ഇട്ടിട്ട് കുറച്ച് ട്രിഫിളും കൂടി ആഡ് ചെയ്തിട്ട് ലെയർ ചെയ്യാൻ തുടങ്ങാം. ട്രിഫിൾ എടുക്കാൻ നേരത്തെ നന്നായിട്ട് മിക്സ് ചെയ്താണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഇത് ഫ്രിഡ്ജിലിരുന്ന കാരണം കുറച്ച് സെറ്റായിട്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ക്രീമിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പഞ്ച് ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ ഇത് ഫുള്ള് സ്പ്രെഡ് ചെയ്യണം. ഇതിൻ്റെ മേളിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ട്രിഫിളും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ട്രിഫിളും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും അതുപോലെ തന്നെ എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് ഇതിൻ്റെ മേളിലേക്ക് മറ്റേ വൈറ്റ് സ്പഞ്ച് നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട്, അതൊന്ന് വെച്ച് കൊടുക്കുക. ഡാർക്ക് വൈറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്, ലെയറിങ് വരുന്നത്. ഇത് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് സ്പോഞ്ചിൻ്റെ മേളിലിരുന്ന് വെച്ചാൽ വൈറ്റ് കളർ ക്രീം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്യണമെന്നില്ല. അടുത്തതായിട്ട് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് ട്രിഫിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നേരത്തെ ഇത് കൂട്ടം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ട്രിഫിളും കൂടി ഇതിൻ്റെ മേളിലേക്ക് ആഡ് ചെയ്യണം. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഫുൾ ലെയർ ചെയ്യണം. നമ്മളപ്പോൾ ഇത് ഫുള്ളായിട്ട് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വൈറ്റ് ക്രീം ഉപയോഗിച്ചിട്ട് ഫുള്ള് ഫിനിഷ് ചെയ്യാം. കാരണം ഇതിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഗ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് ക്രീമാണ് അടിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത്ര എറിച്ച് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് വൈറ്റ് ക്രീം ഇട്ട് ഫിനിഷ് ചെയ്യുന്നത്.
ഇതിൻ്റെ സൈഡ് നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ഒന്ന് ലെവലാക്കി കൊടുക്കുവാണ്. മേളിൽ പൊങ്ങി വരുന്ന ക്രീം പാലറ്റ് നൈഫ് കൊണ്ട് അവസാനം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അപ്പോൾ അത് ലെവലായി കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൈഡ് കറക്കുമ്പോഴത്തേക്ക് മേളിലേക്ക് പൊങ്ങിക്കുന്നുണ്ടല്ലോ, ആ ക്രീം ഇതേപോലെ തന്നെ ഒന്ന് സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെവലാവും. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ട്രിഫിൾ ഒഴിച്ച് ഗ്ലേസ് ചെയ്യുകയാണ്. ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ട്രിഫിളിൻ്റെ കൂടത്തിൽ കുറച്ച് ജലാറ്റിൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇതൊന്ന് പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്താണ് ചൂട് എങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെൽറ്റ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാ സ്ഥലവും ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഇതേ കൂട്ട് ഇങ്ങനെ ഡിസൈൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. നമ്മളിപ്പോൾ വാൻചോ ഇങ്ങനെയാണ് പോകുന്നത് ഇവിടുന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. ഒരു ബ്രഷിലെടുത്തിട്ട് നൈസായിട്ട് കുടഞ്ഞാൽ മതി, അപ്പോഴത്തേക്ക് എല്ലാ സ്ഥലവും ഇതേപോലെ കിട്ടും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം പൈപ്പ് ചെയ്യണം. കേക്കിൻ്റെ മേൽഭാഗം ഫുള്ളായിട്ടപ്പോൾ നമ്മൾ ആ റൗണ്ട് പൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അതിൻ്റെ സൈഡും കൂടി ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതേ കൂട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും.